നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിനും അതിന് പിന്നാലെ വരുന്ന ഇംഗ്ലണ്ടുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്നലെ ബിസിസിഐ പ്രഖ്യാപിക്കുകയുണ്ടായി 20 അംഗ സ്ക്വാഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ സ്ക്വാഡിനെ ഒന്ന് വിലയിരുത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇത് മതിയോ ഇംഗ്ലണ്ടിൽ പോയി കളിക്കാൻ മികച്ചൊരു സ്ക്വാഡാണോ ഇത് എന്ന് പലരും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈ സ്ക്വാഡിലൂടെ ഒന്ന് പോകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സെലക്ഷൻ കാണുമ്പോൾ ചില പ്രധാന താരങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മുന്നിലുള്ളത് ഭുവനേശ്വർ കുമാർ ഹാർദിക് പാണ്ഡ്യ അതുപോലെ മികച്ച ഫോമിലേക്ക് മടങ്ങിയെത്തിയ പ്രതീഷോ ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പലരുടെയും നെറ്റി ചുളിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റി ചുളിച്ച ഒരു കാര്യമാണ് എന്തായിരിക്കണം സെലക്ഷൻ കമ്മിറ്റിയുടെ ഒരു ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് പിന്നിൽ ഈ ഒരു ടീം സെലക്ഷൻ കാണുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമാണ് ഇവിടെ ഇപ്പോൾ റിസ്ക് എടുക്കാൻ സെലക്ഷൻ കമ്മിറ്റി തയ്യാറായിട്ടില്ല മറിച്ച് ഫോമിലുള്ള താരങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇഞ്ചുറി ഉള്ളവർ അതുപോലെ തന്നെ കുറച്ച് കാലമായിട്ട് ഈ ഒരു റെഡ് ബോൾ ക്രിക്കറ്റിൻ്റെ ഫോർമാറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ അങ്ങനെയുള്ള താരങ്ങളെയൊന്നും ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതായത് പൊട്ടൻഷ്യൽ ആൻഡ് പ്രോമിസ് അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് വിക്കറ്റുകൾക്കും റൺസിനും തന്നെയാണ് എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്ന കൺസിസ്റ്റൻസി കണ്ടിന്യൂറ്റി ആൻഡ് ഫോം ഇത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ടീമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്ന് വിലയിരുത്തുമ്പോൾ ഇവിടെ ഇപ്പോൾ ബാറ്റിങ്ങിൽ പ്രധാനമായിട്ടും പ്രതീക്ഷയുടെ ഒരു ഒമിഷനാണ് പലരും എടുത്തു പറയുന്ന ഒരു കാര്യം നമുക്കറിയാം പ്രതീക്ഷോ ദേവദത്ത് പടിക്കൽ എന്നിവരൊക്കെ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച രൂപത്തിൽ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐ പി എല്ലിൽ നന്നായി കളിച്ചിട്ടുണ്ട് വിജയ് ഹസാരെ ട്രോഫിയിലൊക്കെ രണ്ടുപേരും മികച്ച പ്രകടനമായിരുന്നു പക്ഷേ ഐ പി എല്ലും വിജയ് ഹസാരെ ട്രോഫിയും പരിഗണിച്ചിട്ടല്ല ഈ ഒരു ടീമിലേക്ക് എടുക്കുന്നത് മറിച്ച് റെഡ് ബോൾ ക്രിക്കറ്റിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ചോ പല പ്രശ്നങ്ങളും കാരണം റെഡ് ബോൾ ക്രിക്കറ്റിൽ അങ്ങനെ കളിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ വിജയ് ഹസാര ട്രോഫിയിലെ പ്രകടനം മാത്രം പരിഗണിച്ചുകൊണ്ട് ഈ ലോങ് ഫോർമാറ്റിലേക്ക് എടുക്കേണ്ട എന്നുള്ളതായിരിക്കണം അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട എന്ന് തന്നെ ആയിരിക്കണം ഇവിടെ ഇപ്പോൾ നമ്മുടെ സെലക്ടർമാർ ചിന്തിച്ചിട്ടുണ്ടാവുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹാർദിക് പാണ്ഡ്യയുടേതാണ് ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വാഭാവികമായിട്ടും പൂർണ്ണ ഫിറ്റ് ആണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആയിട്ട് വരേണ്ട കളിക്കാരനായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ബൗൾ ചെയ്യുന്നില്ല അപ്പോൾ ഒരു സ്വിമ്മിംഗ് ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ കാര്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നവരെ ടീമിൽ ഉൾപ്പെടുത്തേണ്ട എന്ന തീരുമാനം കൂടി വന്നതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞിട്ടുണ്ടാവുക പക്ഷെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ മികച്ച ബൗളർമാർ അവിടെയുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ സിറാജൊക്കെ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിന് പന്ത് സ്വിംഗ് ചെയ്യിക്കാൻ കഴിയും ഭുവനേശ്വർ കുമാറിനോളം വരില്ലെങ്കിലും അദ്ദേഹത്തിന് പിച്ചിൽ നിന്നും എയറിൽ നിന്നും ബോൾ മൂവ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അത് ഇംഗ്ലണ്ടിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണകരമായിട്ട് മാറുകയും ചെയ്യും പിന്നെ ജസ്പ്രീത് ബൂംറ അതുപോലെയുള്ളവരൊക്കെ അദ്ദേഹത്തിനോട് കൂടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളതുകൊണ്ട് ശക്തമായ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് എന്നാലും ഭുവനേശ്വർ കുമാറിനെ പോലെയുള്ളൊരു താരം ഈ ഒരു സ്വിമ്മിംഗ് കണ്ടീഷനിൽ കളിക്കാൻ പോകുമ്പോൾ ടീമിലില്ല എന്നുള്ളത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ കാര്യം നമുക്കറിയാം പരിക്ക് കാരണം നീണ്ട നാളുകൾ പുറത്തായിരുന്നു പിന്നെ ഇതുവരെ അതിനുശേഷം അദ്ദേഹം റെഡ് ബോൾ ക്രിക്കറ്റിൽ കളിച്ചിട്ടില്ല എന്നുള്ളതും അതായത് പരിക്കിൽ നിന്ന് മുക്തനായതിനു ശേഷം അദ്ദേഹം കളിച്ച വിജയ് ഹസാരെ ട്രോഫിയിലാണ് അപ്പോൾ റെഡ് ബോൾ ക്രിക്കറ്റിൽ കളിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കണം അദ്ദേഹത്തെയും പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക കുൽദീപ് യാദവിൻ്റെ കാര്യം പലരും എടുത്ത് ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം ഇപ്പോൾ രവീന്ദ്ര ജഡേജ മടങ്ങി വന്നിരിക്കുന്നു ആർ അശ്വിൻ ടീമിലുണ്ട് അക്സർ പട്ടേലിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഒരു മൂന്നാമത്തെ സ്പിന്നർ പോലും ലക്ഷറിയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇന്ത്യയിൽ വെച്ച് നടന്ന ആ ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിൽ മികച്ച രൂപത്തിൽ അദ്ദേഹം വിക്കറ്റുകൾ പിഴുതെടുത്തതാണ് എന്നിട്ട് അദ്ദേഹത്തെ പുറത്തിരുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിന് വേണ്ട വിധത്തിലുള്ള റെക്കഗ്നിഷൻ കൊടുത്തില്ല എന്നൊരു തോന്നൽ ഉണ്ടാവും എന്നതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഇന്ത്യയിൽ വിക്കറ്റ് എടുത്തു എന്നുള്ളത് കൊണ്ട് ഇംഗ്ലീഷ് കണ്ടീഷനിൽ ഒരു സ്പിന്നർക്ക് തിളങ്ങാൻ കഴിയുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നത് എല്ലാവർക്കും അറിയാം പിന്നെ അക്ഷർ പട്ടേൽ 2018 ഡർഹാമിന് വേണ്ടി കൗണ്ടി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്നുള്ള അനുഭവ സമ്പത്ത് കൂടി പരിഗണിച്ചിട്ടായിരിക്കണം അദ്ദേഹത്തെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക അങ്ങനെ മൂന്നാമത്തെ ഒരു സ്പിന്നർ ടീമിൽ ഉണ്ട് എന്നുള്ളത് പോലും ലക്ഷറിയാണ് എന്നിരിക്കെ പിന്നെ കുൽദീപ് യാദവ് കഴിഞ്ഞ കുറേ കാലമായിട്ട് അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാത്ത അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട ടീം എടുത്ത് നോക്കുമ്പോൾ ഓൾറൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഒരു പ്രശ്നമുള്ളത് സ്വിമ്മിംഗ് ഓൾറൗണ്ടറെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട് നമുക്ക് ടീമിലേക്ക് മൊത്തത്തിലൊന്ന് പോകേണ്ടതുണ്ട് ഇപ്പോൾ ടീമിലുള്ളത് ബാറ്റ്സ്മാൻമാരായി ടീമുള്ളത് രോഹിത് ശർമ്മ ശുഭ്മൻ ഗിൽ മായങ്ക് അഗർവാൾ ചേതേശ്വർ പൂജാര
വിരാട് കോഹ്ലി, അജിങ്ക്യ രഹാനെ, ഹനുമ വിഹാരി, കെ എൽ രാഹുലിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിക്കേണ്ടതുണ്ട്. ഇത് മികച്ചൊരു ബാറ്റിംഗ് തന്നെയാണ്, ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇംഗ്ലീഷ് കണ്ടീഷനിൽ ഇവർക്ക് ഇതിൽ ആരൊക്കെ ഫോം ആവും എന്നുള്ളത് കണ്ടറിയണം. എന്നാൽ പോലും വിരാട് കോഹ്ലിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ചേതേശ്വർ പൂജാര, രോഹിത് ശർമ്മ തുടങ്ങിയവരുടെ കപ്പാസിറ്റിയിലൊന്നും ആർക്കും ഒരു സംശയത്തിൻ്റെ കാര്യവുമില്ല. ഇനി ഓൾറൗണ്ടർമാരുടെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വരുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞതാണ്, സിമ്മിംഗ് ഓൾറൗണ്ടർ ഇല്ല എന്നുള്ളത്. രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, രവിചന്ദ്രൻ അശ്വിൻ എന്നിവരാണ് ഈ ഒരു ഓൾറൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത്. ബാറ്റിംഗ് ഓൾറൗണ്ടർ ആയിട്ടായിരിക്കും ആണല്ലോ വാഷിംഗ്ടൺ സുന്ദറിനെ പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ 66 മുകളിലൊക്കെ ആവറേജ് ഉള്ള ഒരു താരത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. അദ്ദേഹം വെറുതെ ടീമിലുള്ളതല്ല, ആ പ്ലേയിങ് ഇലവനിൽ തന്നെ ഒരു പക്ഷേ അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്വിമ്മിംഗ് ഓൾറൗണ്ടർ ഇല്ല, അതിപ്പോൾ ബൗൾ ചെയ്യാത്ത ഒരു രൂപത്തിലാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നതുകൂടി മനസ്സിലാക്കിയ ഒരു പക്ഷേ ഈ ടീമിൻ്റെ ഒരു നെഗറ്റീവായിട്ട് സ്വിമ്മിംഗ് ഓൾറൗണ്ടറുടെ അഭാവം നമുക്ക് എടുത്ത് കാണിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വിക്കറ്റ് കീപ്പിംഗിലേക്ക് വരുമ്പോൾ ഋഷഭ് പന്ത്, വൃദ്ധിമാൻ സഹ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ചോയ്സുകളാണ്. പക്ഷേ വൃദ്ധിമാൻ സഹക്ക് ഇപ്പോഴും ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിക്കേണ്ടതുണ്ട്. ഇനി ബൗളർമാരുടെ കാര്യം, ജസ്പ്രീത് ബുംറ, ഇശാന്ത് ശർമ്മ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, ഷാർദുൽ താക്കൂർ, ഉമേഷ് യാദവ്, അക്സർ പട്ടേൽ, ഇതാണിപ്പോൾ സ്ക്വാഡ്. അക്സർ പട്ടേലിൻ്റെ കാര്യം നമ്മൾ നേരത്തെ വിശദീകരിച്ചു, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതുപോലും ഒരല്പം ലക്ഷുറി അല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മുഹമ്മദ് സിറാജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹത്തിന് നന്നായി ബോൾ മൂവ് ചെയ്യിക്കാൻ കഴിയും, ഇംഗ്ലീഷ് കണ്ടീഷനിൽ സക്സസ് ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജസ്പ്രീത് ബുംറ, ഇശാന്ത് ശർമ്മ ഇങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ടീമിൻ്റെ ബൗളിംഗ് കരുത്ത് വർദ്ധിപ്പിക്കും. ഒപ്പം ഷാർദുൽ ഠാക്കൂറിനെയും ഉമേഷ് യാദവിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോശമല്ലാത്ത ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ്. ഇംഗ്ലീഷ് കണ്ടീഷൻ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ന്യൂസിലാൻഡിൻ്റെ ടീമിനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു ബൗളിംഗ് നിര തന്നെയാണ്. ഇനി സ്റ്റാൻഡ് ബൈ പ്ലേസ് നമുക്കറിയാം, അഭിമന്യു ഈശ്വരൻ, പ്രസിദ്ധ് കൃഷ്ണ, ആവേഷ് ഖാൻ, അതുപോലെ അർസാൻ നാഗസ്വല എന്നിവരാണ് ഉള്ളത്. ഈ ടീമിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, കണ്ടീഷൻ അത്രയധികം പരിഗണിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകും. കാരണം കണ്ടീഷൻ പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറും ഒക്കെ ടീമിലേക്ക് വരേണ്ടതാണ്. മറിച്ച് കണ്ടീഷൻ അധികം പരിഗണിച്ചിട്ടില്ല, പെർഫോമൻസ് എന്താണ്, അതിപ്പോൾ ഇന്ത്യൻ കണ്ടീഷനാണോ വിദേശ കണ്ടീഷനാണോ എന്നൊന്നും അധികമൊന്നും ഓവർ തിങ്കിങ്ങിലേക്ക് പോയിട്ടില്ല. മറിച്ച് ഇതുവരെ ഈ ഒരു സമീപകാലത്തെ പ്രകടനമൊക്കെ പരിഗണിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ കളിക്കുന്നവരെയൊക്കെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ളൊരു ചോദ്യം, ഈ 20 സ്കോഡ് മതിയായിരുന്നു എന്നാണ്. വിസ്ഡൻ ക്രിക്കറ്റ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, 24 സ്കോഡ് ഉൾപ്പെടുത്തുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി മികച്ച താരങ്ങൾ ഇതിലേക്ക് കൊണ്ടുപോകാമായിരുന്നു, പ്രത്യേകിച്ച് അവിടെ പോയിട്ട് പ്രാക്ടീസ് മത്സരങ്ങൾ ഒന്നും മറ്റു ടീമുകളുമായിട്ട് കളിക്കാൻ കഴിയില്ല കോവിഡിൻ്റെ ഈ ഒരു അവസ്ഥയിൽ. സ്വാഭാവികമായിട്ടും ഇൻട്രാ സ്കോഡ് മത്സരങ്ങളാണ് പ്രാക്ടീസിന് വേണ്ടി നടത്താൻ കഴിയുക. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി താരങ്ങളെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യവുമുണ്ട്. എന്തായാലും ഈ ടീം മൊത്തത്തിൽ നോക്കുമ്പോൾ മോശമല്ലാത്ത സ്കോഡ് തന്നെയാണ്. മികച്ച പ്രകടനം ഇന്ത്യൻ ടീമിന് കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഈ സ്കോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നു, ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.